ലോകമെങ്ങും ഭീഷണിയായി മാറിയ കോവിഡ് 19 ആദ്യത്തെ പേര് കൊറോണ എന്നാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതിനുശേഷം ഫെബ്രുവരിയോടുകൂടിയാണ് അത് കോവിഡ് 19 എന്നുള്ള പേരിലേക്ക് മാറിയത്. ചൈനയിലെ ഹ്യൂബൈ പ്രവിശ്യയിൽ കൊറോണ എന്ന അസുഖം ഒരാളിലേക്ക് എത്തിയ ദിനം അത് കഴിഞ്ഞ 2 വർഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മഹാമാരി നമ്മെ തേടിയെത്തിയിട്ട് 2 വർഷം തികയുകയാണ് ഇന്ന്. 2019 നവംബർ 17 ചൈനയിലെ വുഹാനിലെ ഹ്യൂബൈ പ്രവിശ്യയിൽ ആദ്യമായി കൊറോണ വൈറസ് കണ്ടെത്തുന്നത്. ഒരു 55 വയസ്സുകാരനിലാണ് ഈ വൈറസ് കണ്ടെത്തിയത്. മഹാമാരിയുടെ ആ 2 വർഷത്തിലേക്ക് നമ്മൾ വിശദമായി ഒന്ന് കടന്നു പോവുകയാണ്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൊറോണ എന്ന പേരിൽ ഈ ഒരു അസുഖം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിലാണെന്ന് നമുക്കറിയാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഡിസംബർ 8 ചൈനയിൽ ആദ്യമായി ഒരു കൊറോണ രോഗിയെ കണ്ടെത്തുന്നത്. പക്ഷേ ചൈനയിലെ പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് നവംബർ 17 ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അന്നത് കൊറോണ വൈറസ് ആണ് എന്ന് ആ സ്ഥിരീകരിച്ച ദിവസത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. തുടർന്ന് അടുത്ത ദിവസം മുതൽ 1 മുതൽ 5 വരെ പേർ രോഗബാധിതരാകുന്നതാണ് നമ്മൾ കണ്ടത്. 2020 ജനുവരി 13 ചൈനയ്ക്ക് പുറത്ത് ആദ്യ കേസ് കൊറോണ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ മഹാമാരി പോകുന്നത്. 2020 ജനുവരി 30 ആകുമ്പോഴേക്കും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. അതേ ദിവസം തന്നെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേസ് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്, തൃശ്ശൂരിലാണ്. ജനുവരി 30 ഇന്ത്യയിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളും ഈ ഒരു അസുഖത്തിൻ്റെ ആശങ്കകളിലേക്ക് പോയി തുടങ്ങുന്നതും 2020 ജനുവരി 30 ഫെബ്രുവരി 11 ആകുന്നതോടെ കൊറോണ വൈറസിന് ഈ ഒരു അസുഖത്തിന് കോവിഡ് 19 2019 അസുഖമാണ്, അതിന് കോവിഡ് 19 എന്നുള്ള പുനർനാമകരണത്തിലേക്ക് പോകുന്നു. 2020 മാർച്ച് 11 ആകുമ്പോഴാണ് ഇതൊരു മഹാമാരിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാർച്ച് 24 നമ്മുടെ രാജ്യത്ത് ആദ്യ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയാണ്. കാരണം രോഗവ്യാപനം പ്രവിശ്യകളിൽ നിന്ന് പ്രവിശ്യകളിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഈ ഒരു അസുഖത്തെ നേരിടാനുള്ള മാർഗങ്ങൾ എന്ത്, രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വാക്സിനേഷന് വേണ്ടിയുള്ള ദൗത്യത്തിലേക്ക് ലോകം കടക്കുകയാണ്. ഇന്ത്യയിൽ കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ 2 വാക്സിനുകൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് 2020 ജനുവരി 3 2021 നവംബർ ആകുമ്പോഴേക്കും, അതായത് ഈ മാസം ആകുമ്പോഴേക്കും, ഈ മഹാമാരി മൂലം മരിച്ചവരുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. രോഗബാധിതരുടെ ഇതുവരെയുള്ള കണക്കിലേക്ക് കൂടി നമുക്ക് വളരെ വിശദമായി തന്നെ ഒന്ന് പോകാം. ലോകമാകെ കോവിഡ് ബാധിച്ചവരുടെ കണക്ക് നമ്മൾ നോക്കിയാൽ അത് വളരെ ഉയർന്ന ഒരു കണക്ക് തന്നെയാണ്. 25.47 കോടി ആളുകൾ ലോകമാകെ രോഗബാധിതരായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ കണക്ക് നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ അത് 3.4 കോടി ലോകത്താകെ ഈ രോഗം മൂലം മരിച്ചത് 51.25 ലക്ഷം പേരാണ്. ഇന്ത്യയിൽ 4.6 ലക്ഷം ആളുകളും രോഗമുക്തരായവരുടെ എണ്ണം, അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. ലോകത്താകെ 23.03 കോടി ആളുകൾ ഈ രോഗത്തിൽ നിന്നും മുക്തരായി. ഇന്ത്യയിൽ അത് 3.38 കോടി നിലവിലിപ്പോൾ രോഗബാധിതരായി ലോകത്ത് ആകെയുള്ളത് 1.92 കോടി ആളുകളാണ്. അത്രയും പേർക്ക് കൂടി കോവിഡ് ഭേദമാകാനുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അത് 1.3 ലക്ഷം മഹാമാരിയുടെ 2 വർഷം ഇത്. UN അംഗീകരിച്ച, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കണക്കനുസരിച്ച് ഡിസംബർ 8 ആദ്യത്തെ രോഗിയെങ്കിൽ ചൈനയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്നത്തെ ദിവസം 2 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ കൊറോണ രോഗിയെ കണ്ടെത്തുന്നത്.